നടൻ ഉണ്ണി മുകുന്ദൻ കുടുങ്ങും. കഥ പറയാൻ വീട്ടിലെത്തിയപ്പോൾ ഉണ്ണി മുകുന്ദൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് യുവതി 4 വർഷം മുമ്പ് നൽകിയ പരാതിയിൽ പറയുന്നത്. എറണാകുളത്തെ തിരക്കഥ രചന കോഴ്സ് പൂർത്തിയാക്കിയ യുവതി താൻ എഴുതിയ കഥ കേൾപ്പിക്കാനാണ് ഉണ്ണി മുകുന്ദൻ്റെ ഫ്ലാറ്റിലെത്തിയത്. തുടർന്ന് നടൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. 2018 സെപ്റ്റംബർ 7 യുവതി നേരിട്ട് കോടതിയെ സമീപിച്ചു. കോടതി രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ഉണ്ണി മുകുന്ദനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അതിന് കൗണ്ടറായി യുവതി പണം ആവശ്യപ്പെട്ട് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ഉണ്ണി മുകുന്ദൻ ചേരാനല്ലൂർ പോലീസിലും പരാതി നൽകി. കോടതി യുവതിയെ ക്രോസ് വിസ്താരം ചെയ്തു. നടപടി തുടരുന്നതിനിടെ കേസ് ഒത്തുതീർപ്പാക്കിയെന്ന മട്ടിൽ രഹസ്യപ്രചാരണം നടന്നു. ഇതോടെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുമായി യുവതി രംഗത്തെത്തിയത്. സിനിമയുടെ കഥ കേൾക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ണി പ്രകടിപ്പിച്ചില്ലെന്നാണ് യുവതി പറയുന്നത്. തിരക്കഥ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി ഇറങ്ങവേ ഉണ്ണി മുകുന്ദൻ തന്നെ കയറി പിടിച്ചെന്നും ബലമായി മുഖത്ത് ചുംബിക്കാൻ ശ്രമിച്ചുവെന്നും മറ്റുമാണ് യുവതിയുടെ പ്രധാന ആരോപണം. താൻ ശക്തമായി പ്രതിരോധിച്ചപ്പോഴാണ് ശ്രമം ഉപേക്ഷിച്ചതെന്നും യുവതി പറയുന്നു. അവിടെ വെച്ച് താൻ ബഹളം വെച്ചതായും പ്രശ്നം രൂക്ഷമാകുമെന്ന് മനസ്സിലായപ്പോഴാണ് നടൻ തന്നെ വിട്ടയച്ചതെന്നും യുവതിയുടെ പരാതിയിലുണ്ട്. താൻ കോടതിയെ സമീപിക്കാതെ നേരിട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിൽ ഉണ്ണി മുകുന്ദനൻ അന്നേ അറസ്റ്റിലായനെ എന്നാണ് യുവതിയുടെ വാദം. സ്വകാര്യതയെ ഭയന്ന് മാത്രമാണ് പോലീസിൽ പരാതി നൽകാതിരുന്നത്. വീട്ടുകാരും പരാതിയുമായി മുന്നോട്ട് പോകുന്നതിനോട് സഹകരിച്ചിരുന്നില്ല. ജഡ്ജിമാർക്ക് കൈക്കൂലി നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയെന്ന ആരോപണം നേരിടുന്ന അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂരാണ് കേസിൽ ഉണ്ണി മുകുന്ദനു വേണ്ടി ഹാജരായിരുന്നത്. പരാതിക്കാരിയുമായി ഒത്തുതീർപ്പുണ്ടാക്കിയതായി സൈബി കോടതിയിൽ രേഖ സമർപ്പിച്ചതിനെ തുടർന്നാണ് തുടരന്വേഷണത്തിന് കോടതി സ്റ്റേ അനുവദിച്ചത്. എന്നാൽ തെറ്റായ വിവരം നൽകിയാണ് കോടതിയിൽ നിന്ന് സൈബി സ്റ്റേ വാങ്ങിയതെന്നാണ് പരാതിക്കാരി കോടതിയെ അറിയിച്ചത്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ സൈബി ഹാജരായില്ല. പകരം ജൂനിയർ അഭിഭാഷകയാണ് ഹാജരായത്. ഉണ്ണി മുകുന്ദൻ്റെ അഭിഭാഷകൻ ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്ന് വ്യക്തമാക്കിയ കോടതി വ്യാജരേഖ ചമയ്ക്കൽ, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നിവ നടന്നതായും വ്യക്തമാക്കി. ഇത് ഗുരുതരമാണ്. സംഭവത്തിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഉണ്ണി മുകുന്ദനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഹർജി പരിഗണിക്കുന്നത് 17 മാറ്റിവെച്ചു. ഇതോടെ നടൻ ഉണ്ണി മുകുന്ദൻ അകത്താകുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.